ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഏറെ വ്യത്യസ്തത പുലർത്തുന്ന സിനിമകൾ മലയാളിക്ക് കാണണമെങ്കിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ, അത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെ പോലെ ഇത്രയും ചോയ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വ്യത്യസ്തത പുലർത്തുന്ന സിനിമകൾ ചെയ്യുന്ന ഒരു നടനും മലയാളത്തിലില്ല എന്ന് തന്നെ പറയാം. മമ്മൂക്കയുടെ ഒരു സിനിമയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് മമ്മൂട്ടിയുടെ പുതിയ സിനിമ വരുന്നു, അതിൽ മമ്മൂട്ടി ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഗൗതം വാസുദേവ മേനോൻ്റെ സിനിമയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സിനിമ ഇന്ന് ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ, നമ്മൾ ഇന്നലെ അണിയറ പ്രവർത്തകരുമായി കാണുകയുണ്ടായി, നമ്മളുടെ ഒരു സിനിമ റിലീസുണ്ടായിരുന്നു, മുറിവേ എന്ന സിനിമ. ആ വേദിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞ കാര്യം, ജൂലൈ ആദ്യത്തോടുകൂടിയായിരിക്കും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ തന്നെ സിനിമ നടക്കും. മമ്മൂട്ടി കമ്പനിയും ഗൗതം വാസുദേവ മേനോനും ഒരുമിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, മികച്ച ഒരു സിനിമ തന്നെയാണ്. അതായത് ഇതുവരെ മമ്മൂട്ടി ചെയ്യാത്തൊരു ക്യാരക്ടർ ഡിറ്റക്റ്റീവായിട്ട് മമ്മൂട്ടി എത്തുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഏറെയും വ്യത്യസ്തത പുലർത്തുന്നു. നമ്മൾ വേട്ടയാട് വിളയാട് എന്ന സിനിമയൊക്കെ കണ്ടതാണ്. ആ റേഞ്ചിലേക്ക് നമ്മൾ കാണുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, ഇത് മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമാണ്, ഒപ്പം ഗൗതം മേനോൻ്റെ കയ്യിലുള്ള ഈ ഒരു ചിത്രം അത് കസറും എന്നുള്ളതാണ്. കാരണം മമ്മൂട്ടി കമ്പനിയാണ് ചെയ്യുന്ന ഒറ്റ കാര്യം തന്നെ മതി. ഇതുവരെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന എന്തോ അത് തന്നെയാണ് മമ്മൂട്ടി കമ്പനി നൽകിയിട്ടുള്ളതും. ഏറെ വ്യത്യസ്തത പുലർത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം, ഇതുവരെ മമ്മൂട്ടി സിനിമകൾ കഴിഞ്ഞ 4-5 വർഷം എടുത്തു നോക്കുമ്പോൾ 2-3 എണ്ണമൊക്കെ ഉള്ളൂ സാധാരണ കാണുന്ന മമ്മൂട്ടി സിനിമകൾ. ബാക്കി 12 സിനിമകൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തം. അതാണ് മലയാള സിനിമയ്ക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടത്. അത് നൽകാൻ, അല്ലെങ്കിൽ ആ ഒരു മാറ്റം ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സിനിമകൾ നൽകാൻ ഒരേ ഒരു നടൻ മാത്രമേ ഉള്ളൂ ഇന്ന് മലയാളത്തിൽ, അത് മമ്മൂട്ടിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് എവിടെയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകൾ വരുമ്പോൾ നമ്മൾ ഓരോ പ്രേക്ഷകരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തായിരിക്കും ഇതിൽ പുതുമ എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് വേറെ തലത്തിലല്ല ഇന്ന് മമ്മൂട്ടി സിനിമകളെ നമ്മൾ ഉറ്റുനോക്കുന്നത്. അത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മമ്മൂട്ടിക്ക് കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതോ പ്രേക്ഷകർ മനസ്സിൽ കാണുന്നതോ എന്തോ അതാണ് മമ്മൂട്ടി നൽകുന്നത്. വീണ്ടും ഈ ഒരു സിനിമയിൽ വരുമ്പോൾ മികച്ച ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു കഥാപാത്രം കാത്തിരിക്കാം നമുക്ക് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്ത് തരണം. ഡിറ്റക്റ്റീവായിട്ടുള്ള മമ്മൂട്ടിയെ സ്വപ്നം കാണുന്ന ആരൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം.